നമസ്കാരം. മറ്റൊരു സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഞായറാഴ്ച കൂടി കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യവും കൃപയും നൽകി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? അർപ്പണം കാണിക്കേണ്ട കാര്യമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ പേര് എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. ഒരു നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവമായി മാറേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലേ? നമുക്ക് സന്തോഷമാണ് നമ്മൾ ചിരിക്കും, അല്ലേ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സ്വഭാവമായി മാറ്റേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ പാഠത്തിന്റെ പേര് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നു. എല്ലാവരും നോക്കിക്കേ, പാഠത്തിന്റെ പേര് വിനയം. എന്താണ് പാഠത്തിന്റെ പേര്? വിനയം. വേദഭാഗം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോവുകയാണ്. വേദഭാഗം നോക്കിക്കേ, യോഹന്നാൻ 7 സുവിശേഷം 13 അധ്യായം 3 മുതൽ 14 വരെയുള്ള ബൈബിളിലെ വചനങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിലെ സംഭവം. യോഹന്നാൻ സുവിശേഷം 13 അധ്യായം 3 മുതൽ 14. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചിരിക്കണം. ഇസ്രായേൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യക്കാർ എന്ന് പറയുന്ന പോലെ പണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇസ്രായേൽ ജനം എന്ന് പറയും. ശരി, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമെന്നാണ് ബൈബിളിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവജനത്തെ പറയുന്ന മറ്റൊരു പദമാണ് ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ ജനം എന്നുള്ളതാണ്. ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. അപ്പോ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് പെസഹ, ഇല്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, നമ്മൾ പെസഹ ഈസ്റ്ററിന് മുമ്പ് പെസഹ വേഴം എന്ന് കേട്ടിട്ടുണ്ടല്ലേ, ഇല്ലേ? കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ആ അപ്പോ ഇതുപോലെ ഒരു പെസഹ പെരുന്നാളിന്റെ അന്ന് അവിടെ ഉത്സവമാണ്, വലിയ ഉത്സവമാണ്. ഇന്നും ഇസ്രായേലിൽ പോയാല് യഹൂദന്മാരുടെ വലിയൊരു ഉത്സവമാണ് ഈ പെസഹ വേഴം എന്ന് പറയുന്നത്. ഒരു ഉത്സവം പോലെ അവർക്ക് ഉണ്ടാകുന്നത് പണ്ട് അതിനെക്കാട്ടിയും വലിയ ഉത്സവമൊക്കെയായിരുന്നു. അങ്ങനെ യേശു കർത്താവും 12 ശിഷ്യന്മാരും കൂടി അവരൊരുക്കിയ ഒരു മാളികമുറി എന്ന് പറഞ്ഞ മക്കളെ ഇന്ന് നമ്മളൊരു ഹാൾ എന്നൊക്കെ പറയും, അവരെ വിരിച്ചൊരുക്കപ്പെട്ട ഒരു മാളികമുറിയിലേക്ക് പോകും. അവർ പോയപ്പോ ആളുകളെ വിരിക്കൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരും കൂടി വന്നിരുന്നു. വന്നിരുന്ന് യേശപ്പൻ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ യേശപ്പൻ അവിടെ നിന്ന് എണീറ്റു. ശ്രദ്ധിക്കണേ, എണീറ്റിട്ട് യേശപ്പൻ ഇവിടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഷോൾ എടുത്തിട്ട് തോർത്തെടുത്തിട്ട് അരയിൽ കൂടി അരയിലുള്ള വരലിൽ കൂടി ഇങ്ങനെ കെട്ടി കർത്താവ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. വിഷയന്മാർ നോക്കിയത് ഇതെന്താണ് യേശു കർത്താവ് ചെയ്യുന്നത് നോക്ക് എന്ന് പറഞ്ഞുള്ള അവരെ നോക്കാൻ പറഞ്ഞു. യേശു കർത്താവ് കെട്ടി വെള്ളമെടുത്തിട്ട് അവിടെ ഇരുന്ന ശിഷ്യന്മാരടുത്ത് കാല് നീട്ടാൻ പറഞ്ഞു. ശിഷ്യന്മാര് കാല് നീട്ടാണോ? നീട്ടി കർത്താവ് ആ വെള്ളം കോരി കാലിലൊഴിച്ചു. കാലിലൊഴിച്ചിട്ട് കർത്താവ് ഇവിടെ വയറിൽ കിട്ടാനേക്ക് കിട്ടിയിരുന്ന ആ തുണി എടുത്ത് കാല് തുടച്ച് അങ്ങനെ എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൊടുത്തിന് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാല് കഴുകുന്നുവെങ്കിൽ നിങ്ങളും ഇതുപോലെ മറ്റുള്ളവരുടെ കാലുകൾ കഴുകണം. മക്കളെ, ഇത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ അപ്പൊ ഞാൻ മറ്റുള്ള കാല് കഴുകണോ? അയ്യോ, അതെന്താണ് മക്കളെ കാല് കഴുകണം എന്ന് ഉദ്ദേശിച്ച കർത്താവ് അവർക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാടിക്കേറി ദേഷ്യപ്പെടാതെ, പപ്പയമ്മ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ നോക്കൂല അങ്ങനൊന്നും ചാടിക്കേറി പറയാതെ സൗമ്യോടെ നമ്മൾ കേട്ട് അതിന് നല്ല മറുപടി കൊടുക്കാനുള്ള ഒരു മനസ്സ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച അങ്ങനെ നല്ലൊരു മനസ്സ് വേണം. അപ്പോ നല്ല വിനയമുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരസ്പരം കാൽ കഴുകണം എന്ന് വെച്ചാൽ പരസ്പരം നിങ്ങൾ വിനയമുള്ളവരായിരിക്കും. ശിഷ്യന്മാരുടെ കർത്താവ് പറയണം, പരസ്പരം വിനയത്തോടെ സ്നേഹത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് നല്ല സുഹൃത്തുക്കളായി മാറണമെന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പൊ മക്കളെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൊച്ചു മക്കളാണ് അല്ലേ, കുഞ്ഞു മക്കളൊക്കെ എന്ത് ചെയ്യണം?
എല്ലാ പൈതങ്ങളും അച്ഛനമ്മമാരുടെ ഇനയത്തോടുകൂടിയേ സംസാരിക്കണം. ദേഷ്യപ്പെടരുത്, ഒരിക്കലും ദേഷ്യത്തോടെ കൂടിയോ അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ല ദേഷ്യത്തോടും കൂടിയും കൂടെ സംസാരിച്ച് അങ്ങനെ ഒന്നും നമ്മൾ പ്രവർത്തനം ചെയ്യരുത്. അച്ഛനും അമ്മയോടും നമ്മുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും വിനയത്തോടുകൂടി, നമ്മുടെ കൂട്ടുകാരോട് പോലും വിനയത്തോടുകൂടി നമ്മൾ സംസാരിക്കണം, പെരുമാറണം. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പോ ചെയ്യാൻ പോകുന്നത് വാക്യം, ഇന്നത്തെ സ്വർണവാക്യം നമുക്ക് പഠിക്കാം. സ്വർണവാക്യം സദൃശ്യവാക്യങ്ങൾ, പറഞ്ഞ മക്കളെ സദൃശ്യവാക്യങ്ങൾ 22:4 പറഞ്ഞേ, സദൃശ്യവാക്യങ്ങൾ 22:4. ഓക്കെ, ഞാൻ വാക്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. ഓക്കെ, ഒന്നും കൂടെ പറയാമോ? എല്ലാ കുഞ്ഞും ഇവിടെ താഴെ നോക്കിക്കോ, ഞാൻ ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, ഇവിടെ നോക്കിക്കോണേ. ഞാൻ ഒന്നും കൂടെ പറയാം, എല്ലാം ശ്രദ്ധിച്ചു. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. ഇന്നത്തെ വാക്യം നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കും, അപ്പൊ നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും വിനയമുള്ള കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ, നല്ല കുട്ടികളായിരിക്കുമല്ലോ. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി സുരക്ഷിതരായി നമ്മൾ ഭവനങ്ങളിൽ ഇരിക്കുക, ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങരുത്. എല്ലാ കുഞ്ഞുങ്ങളും വളരെ സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ നല്ല ഭാവങ്ങളും നേരുന്നു. ഇന്നത്തെ സന്തോഷം ക്ലാസ് അവസാനിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റാ.